ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മെൻ്റൽ ഇൻക്യുബേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം ഭാഗ്യത്തെക്കുറിച്ചാണ്. ഇങ്ങനെയൊരു ശ്ലോകമുണ്ട്, ഭാഗ്യവന്തം പ്രസൂതയ മാ ശൂരം മാ ച പണ്ഡിതമാണ്. ഭാഗ്യവാനായ പുത്രനെ പ്രസവിക്കണം, ശൂരനായ പുത്രനെയോ പണ്ഡിതനായ പുത്രനെയോ അല്ല പ്രസവിക്കേണ്ടത്. ഏത് നിലവാരത്തിലായിരുന്നാലും, പണ്ഡിതനായിരുന്നാലും കൊള്ളാം, ശൂരനായിരുന്നാലും കൊള്ളാം, ഭാഗ്യമില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടാകും എന്നുള്ളതാണ് ആ പറഞ്ഞേക്കുന്നതിൻ്റെ ഉദ്ദേശം. നമ്മളെന്താ ഭാഗ്യം നിർഭാഗ്യങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾക്ക് ചെയ്യാൻ ഇറങ്ങുമ്പോഴും നമ്മൾ ആഗ്രഹങ്ങളുണ്ട്, ചെയ്യാനൊരുങ്ങുന്നു, ചെയ്യുന്നു, ചിലപ്പോൾ അത് മിക്കാറും അത് ഫെയിലാവുന്നു. അങ്ങനെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് ഫെയിലാകുന്നത് നമ്മളല്ലേ, നമ്മൾ അനുകൂലമായിട്ട് വരുന്നില്ല, പ്രതികൂലമായി നിൽക്കുന്നു. അതുകൊണ്ട് നമ്മൾ പറയാം ഭാഗ്യമില്ല എന്ന് പറയും. ഇപ്പോൾ ചിലരങ്ങനെയല്ല, ചിലർക്ക് അത് വളരെ അനുകൂലമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഭാഗ്യമുള്ളവരെന്ന് പറയുക. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റും? അതോ ഈ നമ്മൾ ഭാഗ്യഹീനരാണ് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ അങ്ങനെ തന്നെ ആ ഈ ജന്മം അല്ലെങ്കിൽ ഈ ഈ ജീവിതം അങ്ങനെ തന്നെ പോകാനുള്ളൊരു കഴിയേണ്ട കാര്യമുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം അതിന് നമ്മൾ ചില പ്രവൃത്തികൾ ചെയ്യാനുണ്ട്. നമ്മൾ നേരത്തെ കഴിഞ്ഞുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞു വരുന്നതും ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ ചിന്താഗതികളെ മാറ്റുക. ഒരു പ്രശസ്ത ട്രെയിനർ ഉണ്ടല്ലോ, ശിവകേര എന്ന് പറയുന്നത്. ശിവകേര എങ്ങനെയാണ് പറയുന്നത്? നിങ്ങൾ ഇതുവരെ ചെയ്തിരുന്ന പ്രവൃത്തിയുടെ ഫലമാണ് നിങ്ങൾക്ക് കിട്ടുന്ന അല്ലെ ശമ്പളമായിട്ടും അല്ലെ എന്താണെന്ന് പറയാൻ കിട്ടുന്നത്. പക്ഷെ നിങ്ങൾക്ക് കൂടുതൽ അതിനേക്കാളും അതിൽ കൂടുതൽ അത് വരുമാനത്തെക്കുറിച്ച് ഉദ്ദേശമാണ് പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വരുമാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയെ മാറ്റുക എന്നുള്ളത് രണ്ട്. അതുപോലെ തന്നെ അപ്പം നമ്മുടെ പ്രവൃത്തിയെ നമുക്ക് മാറ്റാൻ പറ്റുന്ന അങ്ങനെ പറഞ്ഞല്ലോ, നമ്മുടെ പ്രവൃത്തിയെ പലർക്കും നമുക്ക് മാറ്റാൻ പറ്റും. നമ്മുടെ പ്രവൃത്തിയെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ മാറ്റുക എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന കുറേ നെഗറ്റീവുകളുണ്ട്, ആ നെഗറ്റീവിനെയാണ് നമ്മൾ മാറ്റിക്കളയുന്നത്. അപ്പം നമ്മുടെ ജീവിത ചിന്താഗതികൾ മാറും, വിശ്വാസം മാറും. വിശ്വസി ഇപ്പോൾ ബൈബിളിലാണ് പറയുന്നത് എങ്ങനെയാണ്, വിശ്വസിച്ചാൽ അത്ഭുതം നടക്കുമെന്ന് പറയും. വിശ്വസിച്ചാൽ അത്ഭുതം നടക്കും. അതിനുവേണ്ടി ക്രിസ്തു ഇങ്ങനെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നീ കടുവമണിയോളം വിശ്വാസത്തോടുകൂടി ഈ സിക്കമോർ മരത്തോടെ വേരോടെ പിഴുത് കടലിൽ പോയി വേരൊറയ്ക്കാൻ പറഞ്ഞാൽ അത് നിന്നെ അനുസരിക്കുന്നു. അതുപോലെ തന്നെ വേറൊരു ഉപമയോടെ പറഞ്ഞിട്ടുണ്ട്, ഒരു വചനം കൂടെ പറഞ്ഞിട്ടുണ്ട്. കടുമണികളും വിശ്വാസത്തോടുകൂടി ഈ മലയോട് മാറാൻ പറഞ്ഞാൽ അത് നിന്നെ അനുസരിക്കുന്നു പറയുന്നു. അപ്പോൾ അത് നമ്മുടെ വിശ്വാസം. മലയോട് മാറാൻ പറഞ്ഞില്ലെങ്കിലും അല്ലെ കടലിൽ പോയി വേര ഉറയ്ക്കാൻ പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ചെറിയ ചെറിയ നമ്മുടെ ജീവിതത്തിലുണ്ടാകേണ്ട പോസിറ്റീവായിട്ടുള്ളതുകൊണ്ടാണ് പല കാര്യങ്ങളും നെഗറ്റീവായിട്ട് പോകുന്നുള്ളത്. എങ്കിൽ പോകുന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു അടിത്തറയുണ്ട്. മീൻസ് നമ്മൾ വിശ്വാസം ഒതുക്കി നമ്മുടെ ഹൃദയത്തിലുള്ള വിശ്വാസം. ഇപ്പോൾ ദൈവത്തിൽ വിശ്വാസം ഉണ്ടെന്ന് പറയുന്ന പലരും വിശ്വാസികളുണ്ട്, പ്രാർത്ഥിക്കുന്ന പോകുന്നവരുണ്ട്, പള്ളിയിൽ പോകുന്നവരുണ്ട്, അമ്പലത്തിൽ പോകുന്നവരുണ്ട്, ഭക്തരാണ് അവരൊക്കെ. പക്ഷേ ഈ ഇതിലിങ്ങനെയൊക്കെ പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് പോകുന്നവർക്ക് പോലും എല്ലാവർക്കും അത് കിട്ടുന്നില്ല. ആ അവർ ആഗ്രഹിച്ച പോലെ ആ സൗഭാഗ്യങ്ങൾ കിട്ടുന്നില്ല. അതെന്തായിരിക്കും കാരണം? ദൈവത്തിന് ഇങ്ങനെ ഒരു പക്ഷാഭേദം ഉണ്ടാവും, ചിലർക്ക് കൊടുക്കും, ചിലർക്ക് കൊടുക്കുന്നില്ല എന്ന്. അപ്പോൾ ഇവിടെ കുറച്ച് നിയമങ്ങൾ, ഇത് ഏത് എടുത്തെന്ന് പറഞ്ഞാലും അതിൽ കുറേ നിയമങ്ങൾ പറയുന്നുണ്ട്.
എങ്ങനെയാണ് നമ്മുടെ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ നമ്മൾ ഹിപ്നോട്ടിസത്തിലെ ഇത് പറഞ്ഞിരുന്നു, നമ്മുടെ ഇച്ഛാശക്തി വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില നിയമങ്ങൾ പാലിക്കണം. ഇതൊക്കെ തന്നെ ഈ ആ നിയമങ്ങളൊക്കെ തന്നെയാണ് ഈ വേദപുസ്തകങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു അനുസരണത്തിൻ്റെ ഒരു തല അവിടുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും പരിശോധിക്കേണ്ടത് എങ്ങോട്ട്, എന്തിനെയാണ് പരിശോധിക്കേണ്ടത്? നമ്മുടെ ഉള്ളിൽ നമുക്ക് വിശ്വാസം ഉണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ ഈ ആർക്കെങ്കിലും വേണ്ടിയിട്ട്, അല്ലെ നമ്മുടെ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖമുണ്ട്, ഈ അസുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥനയിലുള്ളവരാണല്ലോ കൂടുതലുള്ളവർ, കൂടുതൽ മിക്കവാറും ആൾക്കാരെല്ലാം പ്രാർത്ഥിക്കുന്നവർ, ഭൂരിപക്ഷം ആൾക്കാർ. അപ്പോൾ പ്രാർത്ഥിക്കുന്ന നമുക്ക് വിശ്വാസം ഉണ്ടോ എന്നുകൂടെ പരിശോധിക്കും. നമ്മുടെ ഉള്ളിൽ ആ വിശ്വാസം ഉണ്ടോ എന്ന് പരിശോധിക്കട്ടെ. അങ്ങനെ ഒരു വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ ആ ഉറപ്പെന്ന് പറയാൻ, എന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റാതെ വരുന്നതിൻ്റെ കാരണം എന്തായാലും? ഒരാൾ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അനുഭവം ഉണ്ടാകണം. ആ അനുഭവം ഉണ്ടായെങ്കിൽ ഇപ്പോൾ ചോദിച്ചു എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചെന്നോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരാളോട് ഒരു ഇപ്പോൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടു, പൈസ രൂപ തന്നെയാന്ന് ചോദിച്ചു, ചോദിച്ചിട്ടുള്ളപ്പോഴെല്ലാം തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു വിശ്വാസമുണ്ട്, ആ വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമെന്നൊരു വിശ്വാസമുണ്ട്. അങ്ങനെ 99 പ്രാവശ്യം ചോദിച്ചപ്പോൾ 99 പ്രാവശ്യവും തന്നിട്ടുണ്ട്, എൻ്റെ സമയത്ത് പോരെ ഞാൻ തന്നേക്കാം, എപ്പോഴാണ് വേണ്ടേ, നാളെ ഓക്കെ വന്നേരെ തന്നേക്കാം എന്ന് പറയും. പക്ഷെ ഒരു പ്രാവശ്യം ഈ 100-ാമത്തെ പ്രാവശ്യം ഈ എന്തോ സാഹചര്യത്തിൽ കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ പിന്നൊരാവശ്യം വരുമ്പോൾ ഈ 99 പ്രാവശ്യവും കിട്ടിയെങ്കിലും ആ 100-ാമത്തെ പ്രാവശ്യം ആ കിട്ടിയില്ലാത്തതിൻ്റെ ഒരു സംശയം ഉള്ളിൽ കിടക്കും. അന്നത്തെ പോലെ ആവൂ, അന്നത്തെ പോലെ ആവൂ, അന്നത്തെ പോലെ ആവൂ. പക്ഷേ അതൊരു മനുഷ്യൻ്റെ ആയിട്ടുള്ള ഇടപെടലാണെങ്കിൽ ആണ്. പക്ഷേ ഒരു നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന് എല്ലാം സാധിക്കും നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം എന്താണ്, ഒരു പ്രശ്നം അതിനെന്താണ് തടസ്സം? ഇപ്പോൾ ഇവിടെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു കാര്യമാണുള്ളത്. അപ്പം നമ്മുടെ വിശ്വാസം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി അനുഭവങ്ങളുണ്ടാകണം. ഈ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അനുഭവങ്ങളുണ്ടാകണം. നമുക്ക് അതുപോലുള്ള കുറേ അനുഭവങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ ചോദിച്ചു കിട്ടിക്കഴിഞ്ഞു, കിട്ടി അപ്പം നമുക്ക് വിശ്വാസം ഒരു ഉറപ്പ് വരും, ഹൃദയത്തിലൊരു ഉറപ്പ് വരും. ആ സമയം എപ്പോഴൊന്നും കിട്ടുന്നില്ല, പത്രം ഉറപ്പൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ വിശ്വാസത്തിൻ്റെ വർധനവ് ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ അനുഭവത്തിൻ്റെ വർധനവിനെ അനുസരിച്ചിരിക്കും, വിശ്വാസത്തിൻ്റെ വർധനവ്. പക്ഷേ അനുഭവത്തിന് വർധനവ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അനുസരിക്കണം. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതൊക്കെ അതുകൂടെ ഇത് ഇങ്ങനെ ഇതിന് മുന്നോട്ടുള്ള വീഡിയോകളിലൂടെ കണ്ടാൽ ഇത് ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അത് മനസ്സിലാകണേ, മനസ്സിലാകാതെ ഏതൊരു കാര്യം മനസ്സിലാകാതെ നേരിടുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് അനുഭവം, അപ്പോൾ അതിന് അവിടെ അനുസരിക്കണമെന്ന് പറഞ്ഞേക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ അസൂയ, വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, നഷ്ടബോധം, കുറ്റബോധം, ദേഷ്യം, ഭയം, ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഒന്നുകൂടെ ആവർത്തിക്കുന്നുള്ളവർ, അപ്പോൾ ആ നെഗറ്റീവ് കാര്യങ്ങൾ, ഇപ്പോൾ എനിക്ക് കിട്ടില്ല, സപ്പോർട്ട് ചെയ്യാൻ ആളില്ല, അല്ലേ ഞാൻ ഭാഗ്യമില്ലാത്തവനാണ്, ഭാഗ്യമില്ലാത്തവനെന്ന് വിചാരിക്കുന്നവൻ നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയാണ്. അപ്പം നമ്മൾ ആ നമ്മുടെ
ചിന്തകളെ മാറ്റുക എന്നുള്ള, നമ്മുടെ ചിന്തകളെ മാറ്റിയെടുക്കുക. നമ്മുടെ ഉപബോധ മനസ്സിലെ, നമ്മുടെ ഉപബോധ മനസ്സിൽ എന്താണ്, അതിനെ കൂടെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചിന്തകളിലൂടെ വരുന്നത്. ചിന്തകൾ അറിവ് മറ്ററിവിൽ നിന്ന് വരുന്നുണ്ടെങ്കിലും പക്ഷെ ഒരു പ്രവൃത്തി, സഡനായിട്ടൊരു പ്രവൃത്തി നമ്മൾ ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോൾ എപ്പോഴും അത് പെട്ടെന്ന് നമ്മുടെ ഉപബോധ മനസ്സിലെ, അതാണ് നമ്മൾ ദേഷ്യം മോശം വികാരമാണ് തള്ളു വികാരമാണെന്ന് അറിഞ്ഞാലും നമ്മൾ അത് ദേഷ്യപ്പെട്ടു പോകുന്നു. അത് കഴിയുമ്പോൾ വീണ്ടും പിന്നെ നമ്മൾ കഴിയുമ്പോൾ പിന്നെ ശാന്തരാവും. അപ്പോൾ പക്ഷേ അത് മോശമായിപ്പോയി എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മുടെ ബോധ മനസ്സിൻ്റെ ആധിപത്യം പോയിട്ട് ഉപബോധ മനസ്സിൻ്റെ കൺട്രോളിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ആ പ്രശ്നം കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ശാന്തതയിലേക്ക് വന്നു. അപ്പം ബോധം വന്നു, അപ്പോൾ അത് ശരിയല്ല എന്ന് തോന്നി. അപ്പോൾ ആ ഉപബോധ മനസ്സിൽ കിടക്കുന്ന ആ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആ അങ്ങനെയാണ് ആക്ഷൻ ചെയ്യേണ്ടത്, നമ്മുടെ ഉപബോധ മനസ്സിലെങ്ങനെയാണ് അതിനെ നമ്മൾ കളഞ്ഞു, അതിനെ കളഞ്ഞിട്ട് പുതിയ ഈ ഇപ്പോഴത്തെ യുഗത്തിൽ പറയുകയാണെങ്കിൽ പഴയ സോഫ്റ്റ്വെയർ മാറ്റുക, പുതിയ സോഫ്റ്റ്വെയർ അതിനകത്ത് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസം, അപ്പോൾ അതാണ് അനുസരണം എന്ന് പറയുന്നത്. അനുസരിക്കുമ്പോൾ നമുക്ക് അനുഭവങ്ങൾ, നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവും. അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. അപ്പോൾ നമ്മൾ ഭാഗ്യഹീനരാന്ന് വിചാരിച്ചാൽ അതങ്ങനെ തന്നെ ആയിരിക്കും അങ്ങ് തുടങ്ങും. എന്ന് നമ്മൾ മാറി ചിന്തിച്ച് തുടങ്ങുന്നു അന്ന് തൊട്ട് നമ്മുടെ ഭാഗ്യത്തിനും മാറ്റം വരും. അപ്പം നമുക്ക് ഭാഗ്യമുള്ളവരാവും. അപ്പോൾ ആ ഭാഗ്യവന്തം പ്രസൂതയ മാശൂരം മാജാ പണ്ഡിതം എന്ന് പറഞ്ഞ ആ ശ്ലോകത്തിൽ ഭാഗ്യവാനായ പുത്രനെ പ്രസവിക്കുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ അല്ലാതെ ജനിച്ചു എന്നത് ഇതുകൊണ്ട് അങ്ങനെ തന്നെ ഭാഗ്യമില്ലാത്തവനായി തന്നെ ജീവിക്കണമെന്നില്ല. പക്ഷെ അതിനൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അതാണ് നമ്മൾ ദൈവം എന്ന് പറഞ്ഞാലും പ്രകൃതി എന്ന് പറഞ്ഞാലും ഏതാണെന്ന് പറഞ്ഞാലും അതിനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് തന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം, അല്ലെ മഹാഭാഗ്യം എന്ന് പറയും. അപ്പം നമുക്ക് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അപ്പോൾ ഒരിക്കലും കൂടെ പറയാം, പരിശ്രമം ചെയ്യൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കരങ്ങളെ നൽകി അത്രേ മനുഷ്യനെ പാരിലേക്ക് അയച്ച ദേശ്യെന്ന് പറയും. അപ്പോൾ അടുത്ത ഈ വിശ്വാസത്തിൻ്റെ തന്നെ ഇത് ചെയ്ത് നമുക്ക് അടുത്തൊരു വീഡിയോയിലും ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുക. എങ്ങനെയാണ് നമ്മളിനി ഈ നമ്മുടെ ഇതൊരു ട്രീറ്റ്മെൻറ്റുണ്ട്, അതിനൊരു ട്രീറ്റ്മെൻറ്റുണ്ട്. അപ്പോൾ അത് ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോൾ കാരണം കൂടുതൽ ആൾക്കാർ ഇത് വീണ്ടും എപ്പോഴും ഇതിങ്ങനെ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് അപ്പോൾ ഇത് മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് അപ്പോൾ നമുക്ക് ആ ഈ ഇത് ഗീവ ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാകാതെ നമ്മളത് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ ആ ഉപബോധ മനസ്സിനെ എങ്ങനെ ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ ഈ സനാതനധർമ്മപ്രകാരം പറഞ്ഞാൽ വാസനകളെന്നാണ് പറയുക. ഈ വാസനകളെ എങ്ങനെ നമുക്ക് കളയാം? ഈ വാസനകൾ കടന്നു കഴിഞ്ഞാൽ സനാതനധർമ്മപ്രകാരം കഴിഞ്ഞ ജന്മത്തിലെ പാപമാണ് ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത്. പക്ഷേ അത് ഈ ജന്മത്തിലും അങ്ങനെ തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ അടുത്ത ജന്മവും അങ്ങനെ ഉണ്ട്, ജനിച്ച് അങ്ങനെ തന്നെ ജീവിക്കേണ്ടി വരും. അതങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ ഒരു അവസാനമില്ലാതെ വരും. അപ്പോൾ ഇതിനൊരു അവസാനം വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ആണ് നമുക്ക് തന്നേക്കുന്നത്, നമ്മൾ മാറാൻ, അതിനെ മാറ്റുക എന്നുള്ളതാണ്. ഇവിടെയാണ് ഈ ക്ലീനിങ്, ഉപബോധ മനസ്സിനെ ക്ലീൻ ചെയ്യുക, നമ്മളിലുള്ള നെഗറ്റീവുകൾ അതിനെ ക്ലീൻ ചെയ്യാതെ. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല ഒരു പ്രാർത്ഥനയാണ് ഈ തലമുറ കേട്ടിട്ടുണ്ടെന്നറിയില്ല. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളെ കൂടുതൽ നമ്മൾ ആശ്രയിച്ചിരുന്നത് റേഡിയോനെയാണല്ലോ. അപ്പോൾ റേഡിയോ നില ഓൺ ചെയ്യുമ്പോൾ ആദ്യം കേൾക്കുന്നത് ഒരു പ്രാർത്ഥനയാണ്. അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ. അസത്യത്തിൽ നിന്ന് തന്നെ സത്യത്തിലേക്ക് നയിക്കണമേ, ഇരുട്ടിൽ നിന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ, മരണത്തിൽ നിന്ന് എന്നെ മരണമില്ലായ്മയിലേക്ക് നയിക്കണമേ. മീൻസ് നിത്യജീവൻ, മരണമില്ല എന്നുള്ള ഈ ബോഡി പോവും,
ആത്മാവ് നശിക്കാതിരിക്കുക എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഇവിടെ സംഭവിക്കുക, ഈ പറഞ്ഞ മാറ്റങ്ങൾ. ഇതിനെയാണ് മാനസാന്തരമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചാൽ അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ ഈ അങ്ങനെ മാറ്റിയെടുത്തിട്ടുള്ള ഒരു ഒരു തീരെ ദരിദ്രരായിട്ട് ജീവിച്ച് വളർന്നു ഇരുന്നിട്ടുള്ള ഒരു കോടീശ്വരന്മാരായ എത്രയോ നമ്മുടെ മുന്നിലുണ്ട് ഉദാഹരണമായിട്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ മതി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവരതിനു വേണ്ടി പണിയെടുത്തു എന്നുള്ളതാണ്. അവരതിൻ്റെ ശരിയായ ട്രാക്കിൽ ചെന്ന് വിട്ടു. അപ്പോൾ അവർക്കതിന് അതിനുള്ള കഴിഞ്ഞു. നമ്മൾ ആ ശരിയായ ട്രാക്കിലല്ലാത്തത് കൊണ്ടാണ് ആ ഇതുപോലുള്ള ആ പ്രശ്നങ്ങൾ ഉള്ളത്. അപ്പോൾ നമുക്ക് അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ നമുക്കതിനു വേണ്ടി പരിശ്രമിക്കാം. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കാനും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക് കടക്കാനും എല്ലാം നമുക്ക് അവസരമുണ്ടാകട്ടെ. എല്ലാവർക്കും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു വിഷയമായിട്ട് ഇതിനെ തുടർന്നുള്ള വിഷയങ്ങൾ തന്നെയാണ്. എല്ലാം മനസ്സും ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധത്തിലുള്ള വീണ്ടും കാണാം.